ഏറ്റവും പ്രിയങ്കരനായ ഒരു സ്നേഹിതനെയും ജ്യേഷ്ഠ സഹോദരനെയും പരിണതപ്രതനായ ഒരു രാഷ്ട്രീയ നേതാവിനെയുമാണ് കാനൻ രാജേന്ദ്രന്റെ വേർപാടിലൂടെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. രാഷ്ട്രീയ എതിരാളികളോട് പോലും സൗമ്യമായി പെരുമാറുകയും സൗഹൃദ ബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കുകയും ചെയ്യുന്ന അസാധാരണമായ രീതിയിൽ എല്ലാവരുമായി ആ ബന്ധം പുലർത്തുകയും ചെയ്യുന്ന ഒരാളായിരുന്നു ശ്രീ കാനൻ രാജേന്ദ്രൻ. കേരളത്തിന്റെ രാഷ്ട്രീയ നവമണ്ഡലത്തിൽ അദ്ദേഹം തിളങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് രോഗബാധിതനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് വളരെ പെട്ടെന്ന് ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഈ വേർപാടുണ്ടായി. ഞാൻ കഴിഞ്ഞ ആഴ്ച അദ്ദേഹത്തെ ഈ ആശുപത്രിയിൽ സർജറിക്ക് ശേഷം അദ്ദേഹത്തെ വന്ന് കണ്ടപ്പോൾ വളരെ പ്രതീക്ഷയോടുകൂടിയും ആത്മവിശ്വാസത്തോടും കൂടിയാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. നന്നായി തിരിച്ചു വരാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരു കാലിന്റെ ഒരു ഭാഗം മുറിച്ചു മാറ്റിയെങ്കിലും അതൊന്നും അദ്ദേഹത്തെ തീരെ തളർത്തിയിട്ടുണ്ടായിരുന്നില്ല. അതിനെയെല്ലാം മറികടന്നുകൊണ്ട് അതിനെ അതിജീവിച്ചുകൊണ്ട് വീണ്ടും സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പൊതുപ്രവർത്തനത്തിൽ തിരിച്ചു വരാൻ കഴിയുമെന്നുള്ള പ്രത്യാശയാണ് അദ്ദേഹം അന്ന് പ്രകടിപ്പിച്ചത്. ഞാനും കരുതിയത് അദ്ദേഹം രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞ് വളരെ സജീവമായി രാഷ്ട്രീയ രംഗത്ത് പൊതുപ്രവർത്തന രംഗത്ത് ഉണ്ടാകും എന്നാണ്. ദീർഘനാളായി ഉള്ള അദ്ദേഹവുമായിട്ടുള്ള ഒരു ബന്ധമുണ്ട്. നല്ല ഒരു ജ്യേഷ്ഠ സഹോദരനും സ്നേഹിതനുമായിട്ടാണ് എനിക്ക് എപ്പോഴും ഓർക്കാൻ കാര്യം. തെരഞ്ഞെടുപ്പുകളിലെല്ലാം അതിശക്തമായി പ്രത്യേകിച്ച് CPI മത്സരിക്കുന്ന ഒരു മണ്ഡലത്തിലാണ് ഞാൻ മത്സരിച്ചിരുന്നത്. അവിടെ വന്ന് ശക്തമായ പ്രചരണത്തിന് അദ്ദേഹം നേതൃത്വം കൊടുക്കുമായിരുന്നു. എങ്കിലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആ ബന്ധങ്ങൾ നിലനിർത്തുന്നതിൽ അദ്ദേഹം പ്രത്യേകമായി ശ്രദ്ധിച്ചിരുന്നു. എപ്പോഴും മനസ്സിലൊരു ഇടമുണ്ടായിരുന്ന നേതാവായിരുന്നു കാനൻ രാജേന്ദ്രൻ എന്ന് ഞാൻ പ്രത്യേകം പരാമർശിക്കാൻ വിടവാങ്ങിയ വാർത്ത വളരെ അവിശ്വസനീയമായ അങ്ങേയറ്റം ദുഃഖമുണ്ടാക്കുന്ന ഒന്നായി മാറി. വളരെ അടുത്ത ഒരു സുഹൃത്തിൻ്റെ വേർപാടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം സംഭവിച്ചിരിക്കുന്നത്. നിരന്തരമായി പല കാര്യങ്ങൾക്കും ഞങ്ങൾ പലപ്പോഴും ടെലിഫോണിലൊക്കെ ബന്ധപ്പെട്ട് നിന്നപ്പോഴൊക്കെ ഇങ്ങനെ ഇത്ര പെട്ടെന്ന് ഒരു അന്ത്യമുണ്ടാവും എന്ന് കരുതിയതേ ഇല്ല. നിയമസഭയിൽ ഒരുമിച്ച് വരികയും ആ കാലഘട്ടങ്ങളിൽ വളരെ ചുറുചുറുക്കോടെ പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിരുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ആദ്യകാലം ഇപ്പോൾ എൻ്റെ ഓർമ്മയിൽ വരിക. അന്ന് തുടങ്ങിയ ആ സൗഹൃദം അപ്പുറം ഇപ്പുറമാണ് എന്നുണ്ടെങ്കിൽ പോലും ഞങ്ങൾ തമ്മിലുള്ള ആ സൗഹൃദം എല്ലാ കാലത്തും തുടർന്നു. കാരണം എന്നും തൻ്റേതായ ഒരു നിലപാടുള്ള വളരെ സൗമ്യനായ എന്നാൽ സരസനായ നിയമസഭയിലൊക്കെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് അങ്ങനെയായിരുന്നു. എല്ലാവരും ശ്രദ്ധിച്ചിരുന്നത് അങ്ങനെയായിരുന്നു. വാക്കുകളൊക്കെ വളരെ ഒരു മൂർച്ചയുള്ളതാണ് എങ്കിൽ പോലും അതിൽ നർമ്മരസം കലർത്തി അങ്ങനെയൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ആ പ്രസൻറ്റേഷനൊക്കെ ഞാനിപ്പോൾ ഓർക്കുകയാണ്. പിന്നെ പാർട്ടി നേതാവ് എന്നുള്ള നിലയിലേക്ക് മാറിയപ്പോൾ അവിടെ അദ്ദേഹം ഒരു നല്ല അതിൻ്റെ ഒരു ആധികാരികത നിലനിർത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു നായകത്വം നന്നായി പൊതു സമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് പോയത്. അദ്ദേഹത്തിൻ്റെ മുന്നണിയിലുമൊക്കെ പൊതുകാര്യങ്ങളിലൊക്കെ അദ്ദേഹം വളരെ നല്ല നിലപാടെടുത്ത് ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന കാഴ്ച നമ്മൾ ആദ്യമൊക്കെ വളരെയധികം കണ്ടിട്ടുണ്ട്. കാനത്തിൻ്റെ വാക്കുകൾ ലോകം ശ്രദ്ധിക്കുമായിരുന്നു. അതുപോലെ തന്നെ കാനത്തിൻ്റെ വാക്കുകൾക്ക് നമ്മുടെ സംസ്ഥാനമൊക്കെ വളരെയധികം വില കൽപ്പിക്കുമായിരുന്നു. അദ്ദേഹത്തെപ്പോലുള്ള ലീഡേഴ്സ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സന്ദർഭത്തിൽ ആവശ്യമായിരുന്നു. രാഷ്ട്രീയമായി പല മുന്നണികളിലായിരിക്കും, അതുപോലെ തന്നെ പല പാർട്ടികളിലായിരിക്കും, അതൊന്നുമല്ല വിഷയം. നാടിൻ്റെ പ്രശ്നങ്ങളിൽ നാടിൻ്റെ ഒരു മതേതരത്വം, നാടിൻ്റെ ഒരു വിശാല കാഴ്ചപ്പാട്, ഡെവലപ്മെൻറ്റ്, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഉന്നത ശീർഷരായ നേതാക്കളുടെ മൺമറിഞ്ഞു പോയ അനവധി ഉന്നത ശീർഷരായ നേതാക്കളുടെ ശ്രേണിയിൽ വരുന്ന ഒരു വ്യക്തിത്വത്തെയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അടുത്ത ഒരു സുഹൃത്തായിരുന്നു ശ്രീ കാനം രാജേന്ദ്രൻ. പരസ്പരം വിമർശിക്കുന്നതിൽ പോലും നല്ല
രാഷ്ട്രീയമായി തിളക്കുന്ന സമയത്ത് പോലും പരസ്പരം വിമർശിക്കുന്നതിൽ ഈ സുഹൃത്ത് ബന്ധം പലപ്പോഴും അദ്ദേഹത്തിനും എനിക്കും ഒരു പ്രശ്നമായി വന്നിട്ടുണ്ട്. അത്ര നല്ല പേഴ്സണൽ ബന്ധം ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ നിര്യാണം ഒട്ടും പ്രതീക്ഷിച്ചതല്ല. ചില അസുഖങ്ങളൊക്കെ ഉണ്ടായി. അവസാനം വന്നപ്പോൾ അതിന് ചില കടുത്ത ചികിത്സകളൊക്കെ വേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ശരി, അങ്ങനെ പ്രതീക്ഷിച്ചില്ല. ഞാൻ അടുത്ത ദിവസം പോയി കാണണം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്നിപ്പോൾ ആകസ്മികമായ നിര്യാണ വാർത്ത വന്നിരിക്കുന്നത്. കേരളത്തെ ഇത് ദുഃഖിപ്പിക്കും. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ പാർട്ടികളെയും ഇത് വളരെയധികം ദുഃഖിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോടും പാർട്ടിയോടും അതുപോലെ തന്നെ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരുപാട് ജനങ്ങളോടും ഞാൻ ഈ സന്ദർഭത്തിൽ അവരുടെ ദുഃഖത്തിൽ